ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ കുറേ നാളായല്ലേ ഒരു വീഡിയോ ഇട്ടിട്ട്. ശരിക്കും എപ്പോഴും ഓർക്കും വീഡിയോ ഇടണമെന്ന്. പക്ഷെ ഞാനിപ്പം വീടിന് ചേർന്നുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കുണ്ട്. അപ്പം വീടിൻ്റെ കാര്യം അറിയാമല്ലോ, ഒരുപാട് വർക്കുണ്ട് ചെയ്യാനായിട്ട്. അപ്പം സമയം കിട്ടാറേ ഇല്ലായിരുന്നു. അപ്പം ഇന്നോർത്തു യൂട്യൂബ് അങ്ങനെ അങ്ങ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ, രണ്ടും കൂടെ കൊണ്ടുപോകണ്ടേ. അപ്പം അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ വെറുതെ ഒരു രാവിലെ അങ്ങ് ഇറങ്ങിയാണ്, ഒരു മോർണിംഗ് റൈഡ് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുമരങ്കരിയിലാണ്. സ്ഥലമൊക്കെ കാണിച്ചു തരാം, നല്ല രസമുള്ള സ്ഥലമാണ്. പാടത്തിന് നടുക്കൂടുള്ള റോഡും ചുറ്റിനൊന്നും വീട് അങ്ങനെ അധികം ആൾത്തിരക്കൊന്നും ഉള്ള സ്ഥലമല്ല. അപ്പം നല്ല ഭംഗിയാണ്. ഇതുവഴി രാവിലെ വണ്ടി ഓടിച്ച് പോകാനായിട്ട് മഞ്ഞുമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ കുറച്ച് നേരമായി ഞങ്ങൾ വന്നിട്ട് കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടൊക്കെ കാണിക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയെല്ലാം അങ്ങോട്ട് പോയിട്ട് കാണാം. ഇതാണ് കുമരങ്കരിയിലേക്ക് പോകാനുള്ള ആ റോഡ്. റോഡിൻ്റെ രണ്ട് സൈഡിലും കണ്ട് ഇതുപോലെ പാടമാണ്. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം തന്നെത്താനേ വണ്ടി ഓടിച്ചു പോകുന്ന കാണിച്ചായിരുന്നു. ശരിക്കും ഞാൻ തന്നെയൊന്നും അല്ല കേട്ടോ, അത് വെറുതെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തെടുത്ത് ഇട്ടതാണ്. ഞങ്ങൾ മൂന്ന് പേരും കൂടെ ആണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ ഈ വഴിയെ കൂടെ പോകുമ്പോഴത്തേക്കും ശരിക്കും നല്ല വിജനമായിട്ടുള്ളൊരു വഴിയെന്ന് തന്നെ പറയാം. വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ ഇത് ഈ റോഡിൽ കൂടി ഇങ്ങനെ വെറുതെ വണ്ടി ഓടിച്ച് പോകാൻ തന്നെ നല്ല രസമാണ്. എവിടെയെങ്കിലും ഇറങ്ങി അങ്ങനെ സ്ഥലം കാണാനോ ഒന്നും പോകണമെന്നില്ല, ഇതുവഴി ഒന്ന് റൈഡ് പോയാൽ മാത്രം മതി. എങ്ങനെയുണ്ട് റൈഡ്? ഇങ്ങോട്ട് നോക്കി പറയേ, സൂപ്പർ ഇല്ലേ? അയ്യോ അതെന്താടാ, ഇത്ര രാവിലെ പൊന്നെ കുത്തിപ്പൊക്കി എഴുന്നേറ്റിട്ട് സൂപ്പർ അല്ലേ? അയന്നെ വിശന്നിട്ടാണോ? ഇങ്ങോട്ട് നോക്കിയേ, നേരം വെളുത്ത് വരുന്നല്ലേ ഉള്ളൂ. അതിന് പൊന്ന് കഴിക്കുന്ന സമയം ആയില്ലല്ലോ, നമുക്ക് മേടിക്കാം. എന്നാ പൊന്ന് കഴിക്കാൻ വേണ്ടേ? ജ്യൂസ് അല്ല, രാവിലെ എന്നെ കഴിക്കാൻ വേണ്ടേ? ഇങ്ങോട്ട് നോക്കി പറ, മുട്ടയോ? ആ ഇങ്ങോട്ട് നോക്കി, ഒന്ന് ചിരിച്ച് കാണിച്ച ഇവരെ, പാവല്ലേ. പൊന്ന് വിശക്കുവാന്ന് പറയും, ഇങ്ങോട്ട് നോക്കിക്കേടോ. നമ്മളിത് എവിടെയാ വന്നേക്കുന്നേ? റൈഡിനോ? സ്ഥലം ഏതാ? അപ്പോൾ ഏകദേശം ഇങ്ങനെ മഞ്ഞൊക്കെ ഒന്ന് കുറഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ദൂരമൊക്കെ ഉണ്ടോ? നല്ല അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരത്തേക്ക് വിശന്ന് തുടങ്ങിയ കാരണം പിന്നെയും കുറേ കൂടി ദൂരം പോകണമെന്നുള്ള ആഗ്രഹമൊന്നും നടന്നില്ല, അവിടെ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ റോഡിൽ ഈ കുമരങ്കരി വഴി നേരെ ചങ്ങനാശ്ശേരി കയറിയിട്ട് അവിടെ നിന്നാണ് തിരിച്ചു വന്നത്. അപ്പോൾ തിരിച്ചു വരുന്ന വഴി എൻ്റെ കോളേജിൻ്റെ വാതിക്കൽ കൂടെ ആണ് വന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും ചങ്ങനാശ്ശേരി SB കോളേജ്. ഞാൻ അവിടെയായിരുന്നു BSC പഠിച്ചിരുന്നത്. അപ്പോൾ കോളേജ് കണ്ടപ്പം പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് ഒരു ചെറിയ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മൾ കുമരങ്കരിയിൽ പോയ വഴിയൊക്കെ കാണിച്ചായിരുന്നല്ലോ. നമ്മളങ്ങനെ എങ്ങും ഇറങ്ങിയോ ഒന്നുമില്ല. കാര്യം പ്രത്യേകിച്ച് സ്ഥലങ്ങളെ പറ്റിയൊന്നും വലിയ അറിവില്ലാഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ ഇറങ്ങിയില്ല. ആ ഒരു മഞ്ഞും ആ പോണ റോഡും ഒക്കെ ഒന്ന് കാണിക്കാനേ പറ്റിയുള്ളൂ. പിന്നെ നമുക്ക് നോക്കിയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ പിന്നെ പോകാം. അപ്പോൾ കുമരങ്കരിയിൽ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ ഇവിടെ ചങ്ങങ്കരിയിൽ ഒരു തൂക്കുപാലമുണ്ട്. തൂക്കുപാലം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇടുക്കി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആവുമെന്നല്ലേ വിചാരിക്കുക. പക്ഷേ ഇവിടെ നമ്മുടെ കുട്ടനാട്ടിൽ തന്നെ ഒരു തൂക്കുപാലമുണ്ട് ചങ്ങങ്കരിയിൽ. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് ഓർത്തു. അപ്പോൾ നമുക്ക് നേരെ തൂക്കുപാലമൊക്കെ കണ്ടിട്ട് വരാം. കുമരങ്കരിയിൽ നിന്ന് തിരിച്ചു വന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ തൂക്കുപാലം കാണാനായിട്ട് പോയത്. അപ്പോൾ ഒരു 9 മണിയോടെ അടുക്കാറായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ആ ഒരു മഞ്ഞിൻ്റെയൊക്കെ കൊണ്ടായിരിക്കും ഒരു ചെറിയ അത്രയ്ക്ക് അങ്ങോട്ട് വെയിലൊന്നും ഇല്ലായിരുന്നു. നല്ല രസമായിരുന്നു. ഈ 9 മണിയായെങ്കിലും അങ്ങനെ ചൂടൊന്നും ഇല്ലാണ്ട് നല്ല സുഖമായിരുന്നു പോവാനായിട്ട്. കാണുന്ന അതാണ് നമ്മുടെ തൂക്കുപാലം. ഇവിടെ നിന്ന് നോക്കിയാൽ ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. നമ്മൾ ഏകദേശം അടുക്കാറായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. ഇത് വേറൊരു പാലമാണ്. ഈ പാലം കയറി
ആറിന് അക്കരെ ഇറങ്ങിയിട്ട് വേണം നമ്മൾ ഈ തൂക്കുപാലം കയറാനായിട്ട്. ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലാണ് വന്നത്, അതുകൊണ്ടാണ്. ഇതും ഇങ്ങനെ അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു പാലമായിരുന്നു കണ്ടോ, അതാണ് നമ്മുടെ തൂക്കുപാലം. അപ്പോൾ ഈ അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ദാ ഈ കാണുന്ന ഈ ചെറിയ പാലത്തിൽ, ചെറിയ പാലമല്ല വലിയ പാലം തന്നെയാണ്, ഇത് കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ ഇപ്പോൾ തൂക്കുപാലത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ പാലത്തിൻ്റെ ഒരു സൈഡിലെ കൈവരിയൊക്കെ ഇങ്ങനെ പൊട്ടിക്കിടക്കുമായിരുന്നു, അപ്പോൾ എനിക്ക് ഈ ഹൈറ്റ് കുറച്ച് പേടിയായിരുന്നു. പിന്നെ ഇതാ കണ്ടോ, നമ്മൾ തൂക്കുപാലത്തിന് തൊട്ട് താഴെ എത്തി. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ പാലം ഉള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കയറി തുടങ്ങുകയാണ്. എനിക്ക് ഇങ്ങനെ ഹൈറ്റിലോട്ട് കയറുമ്പോൾ കുറച്ച് പേടിയാണ്, അതുകൊണ്ട് ഞാൻ നല്ല പതുക്കെയാണ് നടക്കുന്നത്. പക്ഷെ പൊന്നിന് മാത്രം അങ്ങനെ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു തൂക്കുപാലത്തിൽ കയറാനായിട്ട്. ആറിന് കുറുകെയുള്ള തൂക്കുപാലം ആയതുകൊണ്ട് ഇതിൻ്റെ നടുഭാഗം ആകുമ്പോഴത്തേക്കും നല്ല രസമാണ് കാണാനായിട്ട്. രണ്ട് സൈഡിലും വെള്ളമൊക്കെ ആയിട്ട്, പിന്നെ അത്യാവശ്യം ഹൈറ്റിലും കൂടാണല്ലോ. അപ്പോൾ രാവിലെയൊക്കെ വരുവാണെങ്കിൽ, രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വരുവാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇവിടെ കുറച്ച് നേരം നിൽക്കാനൊക്കെ ആയിട്ട്. കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം വേറെ കുറച്ച് പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ബാക്കി പിന്നെ ഇതുവഴി നടന്നു പോകുന്ന ഈ ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലോട്ട് പോകുന്ന പോയേണ്ട ആൾക്കാർ മാത്രമേ അങ്ങനെ പോകുന്നുള്ളൂ, അല്ലാണ്ട് അങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല. ഇവിടെ നോക്കുമ്പോൾ കാണുന്ന അതിൻ്റെ സൈഡിലുള്ള ഒരു വേറൊരു പാലം കണ്ടോ, ആ പാലം കയറിയിട്ടാണ് നമ്മൾ ഇപ്പുറത്തോട്ട് ഇറങ്ങിയത്. ആ പാലം കുറച്ച് പോയ പാലം കേട്ടോ, അതിൻ്റെ കൈവരിയൊക്കെ പൊട്ടിക്കിടക്കുമായിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ശ്രദ്ധിക്കാതെ നടന്നു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചങ്ങങ്കരിയിലെ തൂക്കുപാലം. നിങ്ങളെ കാണിച്ചല്ലോ, ഞങ്ങളിപ്പോൾ അതിൻ്റെ കറക്റ്റ് നടുക്കായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ബോട്ട് പോകുന്ന സമയമായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു, ഇതൊരു ബോട്ടും കൂടെ പോകുമ്പോൾ നല്ല വ്യൂ കിട്ടിയേനെ. പക്ഷെ ഇപ്പം ഞങ്ങൾ വന്നിട്ട് ബോട്ടൊന്നും ഇതുവരെ പോയില്ല, ഞങ്ങൾ പകുതി വരെ ആയുള്ളൂ, അക്കരയിലോട്ട് ഇറങ്ങിയില്ല. ഇനി നമുക്ക് ബാക്കിയും കൂടെ നടന്നിട്ട് വരാം. അപ്പം നമ്മൾ ഇതിൻ്റെ മറുകരയിലെത്തി. അത്യാവശ്യം നല്ല നീളം ഉണ്ടായിരുന്നു പാലത്തിന്. ഇപ്പം നമ്മൾ ഇപ്പുറത്തെ സൈഡിലെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ കയറുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം കാണാനായിട്ടായിരുന്നു കുറച്ചും കൂടെ ഭംഗി. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളിനി തിരിച്ചു പോവുകയാണ്. വെറുതെ അങ്ങനെ ജസ്റ്റ് ഒരു റൈഡ് എന്ന രീതിയിൽ ഇറങ്ങിയതാണ്, രാവിലെ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരു 9:30 ആവാറായിട്ടുണ്ട്. അപ്പം ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് പൊന്നൂസിന് അങ്ങനെ വലിയ വഴക്കൊന്നും ഇല്ല. എന്നാലും കുറച്ചൊക്കെ മടുത്തു തുടങ്ങിയ കാര്യം, വെയിൽ ചൂട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. ഒരു ചെറിയ മോർണിംഗ് റൈഡായിരുന്നു.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.